ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷബീസ് ഡയറി. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ്. തക്കാളി കൊണ്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു അച്ചാറുണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നല്ല ടേസ്റ്റിയായ തക്കാളി അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതുണ്ടാക്കാനായി ഞാനിവിടെ ഒരാറ് തക്കാളി എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ അച്ചാറുണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണ ഉപയോഗിക്കുകയാണ് നല്ലത്. ഇത് അധിക നാൾ കേടുകൂടാതെ ഇരിക്കാൻ നല്ലതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പുളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പുളി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് അടച്ചു വെച്ച് ഈ തക്കാളി എല്ലാം ഒന്ന് സോഫ്റ്റാക്കി എടുക്കണം. 5 മിനിറ്റിന് ശേഷം തക്കാളിയെല്ലാം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായി ഉടച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കൂടി നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കണം. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 10-12 അല്ലി വെളുത്തുള്ളിയാണ്. ഇനി നമുക്കൊരു 4-5 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് വെളുത്തുള്ളി ഒന്ന് കളർ ചേഞ്ച് ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം നമുക്കിതിലേക്ക് കറിവേപ്പിലയും ആവശ്യത്തിന് മുളകുപൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർക്കാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചാൽ ഇതിൻ്റെ കളറ് ഒരു കരിഞ്ഞ പോലെയാവും. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം വേണം ഇത് ഇങ്ങനെ ചെയ്തെടുക്കാൻ. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് ഉപ്പാണ്. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അടിപൊളി തക്കാളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണിത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ചോറിൻ്റെ കൂടെ മാത്രമല്ല ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ നമുക്കിത് സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനാബിൾ ചെയ്യണേ. ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.